ഹായ് ഉനൈസ് ആണ്. പുതിയൊരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കോവിഡ് സിറ്റുവേഷനിൽ നമ്മുടെ നാട്ടിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എയർ സുവിധയും ജാഗ്രത പോർട്ടലും നിർബന്ധമാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ വളരെ ഈസിയായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ RT-PCR 72 hours മുന്നേയുള്ള RT-PCR, അതുപോലെ പാസ്പോർട്ട് കോപ്പി, അതുപോലെ നിങ്ങളുടെ വാക്സിൻ സർട്ടിഫിക്കറ്റ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ നാട്ടിലെ 2 mobile number, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഡീറ്റെയിൽസ് എയർ സുവിധയിൽ അപ്ലോഡ് ചെയ്യാനുള്ള കുറച്ച് ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ പിൻകോഡ്, വീട്ടു നമ്പർ, താലൂക്ക്, വില്ലേജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു എയർ സുവിധ ജാഗ്രത പോർട്ടൽ മുതൽ A to Z എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ താഴെ കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർഫേസ്, ഈ ഒരു പേജിലേക്കും പോവാം. അതായത് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ്റെ എയർ സുവിധ എന്ന് പറഞ്ഞാൽ അവരെ വെബ്സൈറ്റിലേക്ക് പോകും. ശേഷം ഈ ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്നാണ് ഓരോന്നോരോന്നായിട്ട് ഫില്ല് ചെയ്യേണ്ടത്. ആദ്യം തന്നെ നമ്മൾ ഫുൾ നെയിം, എന്താണ് പാസ്പോർട്ടിലുള്ള പേര്, അത് ഫുള്ളായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യാം. പാസ്പോർട്ടിൽ എങ്ങനെയാണോ അതെന്നെ നോക്കിയിട്ട് അത് അങ്ങനെ തന്നെ വേണം ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് ഇവിടെ. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. ഓക്കെ, പിന്നെ ജെൻഡർ, മെയിലാണ് മെയിൽ, ഫീമെയിൽ ആണ് ഫീമെയിൽ. ഓക്കെ, പിന്നെ ഫ്ലൈറ്റ് നമ്പർ, നിങ്ങൾ ടിക്കറ്റിൽ ഉണ്ടാവും ഫ്ലൈറ്റ് നമ്പർ. ഇപ്പോൾ എയർ ഇന്ത്യക്ക് ആണെന്നുണ്ടെങ്കിൽ IX എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക, ക്യാപിറ്റലാക്കുക. IX 423 എന്നോ, ഓക്കെ, 4324 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ടിക്കറ്റിൽ നോക്കിയാൽ അത് കാണാൻ പറ്റും ഫ്ലൈറ്റ് നമ്പർ. എമിറേറ്റ്സ് ഒക്കെ ആണെങ്കിൽ EK0 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഫ്ലൈറ്റ് നമ്പർ ടൈപ്പ് ചെയ്യുക. സീറ്റ് നമ്പർ, ചില ആൾക്കാരൊക്കെ ടിക്കറ്റ് എടുത്ത സീറ്റ് നമ്പർ ചിലപ്പോൾ അവർക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഒരു അപ്രോക്സിമേറ്റ് സീറ്റ് നമ്പർ ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നോട്ട് യെറ്റ് എന്ന് എഴുതിയാലും മതി. സീറ്റ് നമ്പർ കിട്ടിയിട്ടില്ല, സീറ്റ് നമ്പർ കിട്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ബോർഡിംഗ് പാസ് എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അവിടെ നോട്ട് യെറ്റ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാം. പിന്നെ PNR നമ്പർ, ഫ്ലൈറ്റ് ടിക്കറ്റിൽ നിങ്ങളുടെ PNR നമ്പർ ഉണ്ടാവും. ചില PNR നമ്പർ ചില ടിക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും, ചില റെഫറൻസ് നമ്പർ തന്നെ ആയിരിക്കും ചില ഫ്ലൈറ്റിൻ്റെ PNR നമ്പറും. ഓക്കെ, അപ്പോൾ എയർ ഇന്ത്യയുടെ ടിക്കറ്റിലൊക്കെ PNR നമ്പർ അതിൻ്റെ റെഫറൻസ് നമ്പർ തന്നെ ആയിരിക്കും. അപ്പോൾ ആ റെഫറൻസ് നമ്പറും PNR ഉം സെയിം ആയിരിക്കും ചിലപ്പോൾ എയർ ഇന്ത്യയുടെയൊക്കെ. ചില ഫ്ലൈറ്റിനൊക്കെ PNR നമ്പർ ആണ് സെപ്പറേറ്റ് വരലുണ്ട്. അപ്പോൾ PNR നമ്പർ നിങ്ങൾ ടിക്കറ്റിൽ ഏതാണോ അത് ടൈപ്പ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ നാഷണാലിറ്റി, ഏത് രാജ്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് രാജ്യത്തുള്ള ആളാണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ചെയ്യുക, എന്താണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്ലോഡ് യുവർ പാസ്പോർട്ട് കോപ്പി. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പാസ്പോർട്ട് കോപ്പി 1 MB സൈസിലുള്ള PDF ഫയൽ ആയിട്ട് നിങ്ങൾ പാസ്പോർട്ട് കോപ്പി നിങ്ങൾ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ മൊബൈലിൽ ചെയ്യാന്നുണ്ടെങ്കിൽ മൊബൈലിലായിട്ടോ സേവ് ചെയ്ത് വെക്കണം ഓൾറെഡി. എന്നിട്ട് പാസ്പോർട്ട് കോപ്പി ഏതാണെന്ന് വെച്ചാൽ അത് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, പാസ്പോർട്ട് കോപ്പി അപ്ലോഡ് ചെയ്യുക. ശേഷം ഡേറ്റ് ഓഫ് അറീവൽ, നിങ്ങൾ എന്നാണോ നാട്ടിൽ ഇറങ്ങുന്നത് ആ ഡേറ്റ് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് 12th തീയതിയാണ്. നാളെ ഇപ്പോൾ ഇറങ്ങുന്നത് വെച്ചാൽ ഫ്ലൈറ്റ് ഇന്ന് രാത്രി പോയി, നാളെ അവിടെ ഇറങ്ങുന്നത് വെച്ചാൽ 13th തീയതിയത്തെ ഡേറ്റ് ഓഫ് അറൈവലിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ കൺട്രി ഓഫ് ഒറിജിൻ, ഓഫ് ഡിപ്പാർച്ചർ, അതായത് കൺട്രി ഓഫ് ഡിപ്പാർച്ചർ, അതായത് നിങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് കയറുന്നത്, യാത്ര ചെയ്യുന്നത്, അപ്പോൾ ആ രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക. രാജ്യം ഇപ്പോൾ യുണൈറ്റഡ്, ഞാൻ ഇപ്പോൾ UAE യിലാണ് ഉള്ളത്, അപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. പിന്നെ വരുന്നത് Are you taking a connection domestic flight, അതായത് നിങ്ങൾ രാജ്യത്തിനുള്ളിൽ, ഇപ്പോൾ ഈ UAE നിന്ന് വേറെ ഏതെങ്കിലും ഡൊമസ്റ്റിക് ആയിട്ട് ഈ രാജ്യത്തിന് തന്നെ വേറെ ഏതെങ്കിലും എയർപോർട്ടിൽ കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ഫോർ എക്സാമ്പിൾ UAE, അതായത് ഷാർജയിൽ നിന്ന് അബുദാബി കണക്ട് ചെയ്തിട്ടാണ് ഫ്ലൈറ്റ് പോകുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നോർമലി അങ്ങനെ കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ടാകാൻ സാധ്യതയല്ല UAE നിന്ന് പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വേറെ രാജ്യത്ത് നിന്ന് ആ രാജ്യത്തിൽ ഇറങ്ങിയിട്ട് പോകുന്ന ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യെസ് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക, നമ്മളെ നോ കൊടുത്ത്. ഓക്കെ, പിന്നെ അപ്ലോഡ് RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്, ടെസ്റ്റ് ഷുഡ് ബി ടേക്കൺ വിത്തിൻ 72 hours ഡിപ്പാർച്ചർ, അതായത് 72 മണിക്കൂർ മുന്നേയുള്ള RT-PCR നെഗറ്റീവ് റിസൾട്ട് നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്യുക. RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. പിന്നെ ഡേറ്റ് ഓഫ് RT-PCR ടേക്കൺ, ഏത് ഡേറ്റിലാണ് RT-PCR ടേക്ക് എടുത്തത്. ഇപ്പോൾ ഞാൻ ഇന്ന് എടുത്തതാണെങ്കിൽ ഇന്നത്തെ ഡേറ്റ്, ഇന്നലെ എടുത്തതാണെങ്കിൽ ഇന്നലത്തെ ഡേറ്റ്. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. പിന്നെ അപ്ലോഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ വാക്സിൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഇപ്പോൾ കോവിഷീൽഡ് ആണെങ്കിൽ കോവിഷീൽഡ് ഉണ്ടാവും, ഇവിടെ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ സിനോഫാമോ അല്ലെങ്കിൽ ഫൈസറോ ഏതോ എടുത്താൽ അതിന് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുമല്ലോ. ഹൊസൻ ആപ്പിൽ കയറി കഴിഞ്ഞാൽ അതിന് സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇതിലേക്ക് PDF ആയിട്ട് 1 MB കുറയാത്ത രീതിയിൽ എടുത്ത് വെച്ചിട്ട് അത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഡേറ്റ് ഓഫ് ഫൈനൽ ഡോസ് ഓഫ് വാക്സിനേഷൻ, അതായത് ലാസ്റ്റ് നിങ്ങൾ എന്നാണ് വാക്സിൻ, ലാസ്റ്റ് സെക്കൻഡ് വാക്സിൻ നിങ്ങൾ എന്നാണ് എടുത്തത്, ആ ഡേറ്റ് ഇവിടെ കൊടുക്കുക. ഓക്കെ, പിന്നെ സിറ്റി ഓഫ് ഡിപ്പാർച്ചർ, ഇപ്പോൾ ഏത് സിറ്റിയിൽ നിന്നാണ് ഡിപ്പാർച്ചർ, നിങ്ങളുടെ എയർപോർട്ട്, അതായത് ഇവിടെ UAE നിന്ന് നോക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷാർജ, അബുദാബി, ദുബായ്, അങ്ങനത്തെ ഏത് സിറ്റിയിൽ നിന്നാണോ നിങ്ങൾ കയറുന്നത് വെച്ചാൽ ആ എയർപോർട്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ ഷാർജ കൊടുക്കുന്നത്. ഓക്കെ,
പിന്നെ വരുന്നത് ഫസ്റ്റ് എയർപോർട്ട് ഓഫ് എൻട്രി. നിങ്ങൾ നാട്ടിൽ ഏത് എയർപോർട്ടിലാണ് എൻട്രി ചെയ്യുന്നത്, ഫസ്റ്റ് എയർപോർട്ട് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. നമ്മുടെ കാലിക്കറ്റ് കൊടുക്കുന്നത് നിങ്ങൾ ഏത് എയർപോർട്ടിലാണോ ഇറങ്ങുന്നത് ആ എയർപോർട്ടിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക് ഇവിടെ വരും ഫസ്റ്റ് എയർപോർട്ട് ഓഫ് എൻട്രി സ്റ്റേറ്റ് ടെറിട്ടറി എന്ന് പറയുമ്പോൾ ടെറിട്ടറീസ് എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ ഓട്ടോമാറ്റിക് കേരള എന്ന് ഇവിടെ ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളെ പിന്നെ നിങ്ങളെ ഹൗസ് നമ്പർ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ ഹൗസ് നമ്പർ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മളെ വീടിൻ്റെ വാതിലട്ടിൽമേലൊക്കെ ടൈപ്പ് അടിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്പർ ആയിരിക്കും, ഓരോ സ്ഥലത്ത് ഓരോ ടൈപ്പ് നമ്പറാണ്. അപ്പോൾ നിങ്ങളുടെ ഹൗസ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, കറക്റ്റായിട്ട് വീട്ടിൽ നിന്ന് ചോദിച്ചിട്ട് കൊടുക്കുക. പിന്നെ വരുന്നത് ഫൈനൽ ഡെസ്റ്റിനേഷൻ ആൻഡ് വില്ലേജ്. അപ്പോൾ നിങ്ങളുടെ വില്ലേജ് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഞാൻ ഇവിടെ കുടിയത്തൂർ, അതാണ് എൻ്റെ വില്ലേജ്, അപ്പോൾ ഞാൻ ഇവിടെ കുടിയത്തൂർ എന്ന് കൊടുത്തു. ഫൈനൽ തഹസീൽ, നിങ്ങളുടെ തഹസീൽ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഞാൻ ഇവിടെ എൻ്റെ ഇത് കൊടുത്തു. പിന്നെ ഫൈനൽ ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റ്, അത് നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. നിങ്ങളുടെ സ്റ്റേറ്റ് കേരള ആണല്ലോ, അപ്പോൾ നമ്മളത് കേരള കൊടുക്കുക. ഫൈനൽ ഡെസ്റ്റിനേഷൻ സിറ്റി, അടുത്തുള്ള ഡെസ്റ്റിനേഷൻ സിറ്റി ഇതിൽ ഉണ്ടാവും നിങ്ങളുടെ സിറ്റി, അപ്പോൾ ആ സിറ്റി കൊടുക്കുക. ഇപ്പോൾ ഞാൻ കോഴിക്കോട് ആയതുകൊണ്ട് കോഴിക്കോട് എന്ന് കൊടുത്തു. പിന്നെ നിങ്ങളുടെ പിൻകോഡ് കൊടുക്കുക. ഓക്കെ, എൻ്റെ പിൻകോഡ് ടൈപ്പ് ചെയ്തു. പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏതാണെന്ന് വെച്ചാൽ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നാട്ടിലെ മൊബൈൽ നമ്പർ, രണ്ട് മൊബൈൽ, ഒന്ന് ആൾട്ടർനേറ്റ് ആയിട്ടുള്ള നമ്പറും പിന്നെ കറക്റ്റ് ആയിട്ടൊരു മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുക. രണ്ട് നമ്പറിൽ ഒരു നമ്പർ ഇവിടെ കൊടുക്കുക, ആൾട്ടർനേറ്റ് ആയിട്ടുള്ള വേറൊരു നമ്പർ ഇവിടെ കൊടുക്കുക, നാട്ടിലെ നമ്പർ. പിന്നെ നിങ്ങളുടെ ഇമെയിൽ ഐഡി, അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഇമെയിലേക്കാണ് ഈ ഫോമിൻ്റെ കോപ്പി പ്രിൻ്റ് ഔട്ട് ചെയ്യാനുള്ള കോപ്പി അവർ സെൻഡ് ചെയ്യുക, ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ മെയിലിലേക്ക് വരും. അപ്പോൾ ഇമെയിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഇമെയിൽ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. പിന്നെ ചോദിക്കുന്നത് ആർ യു എക്സ്പീരിയൻസിങ് എനി ഓഫ് ദ ഫോളോവിങ് സിംറ്റംസ്. ഈ കാണുന്നതിൽ ഏതെങ്കിലും സിംറ്റംസ് നിങ്ങൾക്ക് ഉണ്ടോയെന്ന് വെച്ചാൽ ഫീവർ, കഫ്, അങ്ങനെ കുറച്ച് കുറച്ച് സിംറ്റംസ് കണ്ടാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നോ 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 എന്ന് കൊടുക്കുക. എല്ലാത്തിനും നോ കൊടുക്കുക, ഇല്ലെങ്കിൽ ഇതെല്ലാം വായിച്ചു നോക്കിയിട്ട് ഇല്ലാത്തവരാണ് നോ കൊടുക്കുക, ഉണ്ടെങ്കിൽ അത് യെസ് കൊടുക്കുക. ഇതിലിപ്പോൾ ക്യാൻസർ പേഷ്യൻ്റ് ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ഡയബറ്റീസ് ഉണ്ടോ, ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ അതൊക്കെ ചോദിക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലോ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത ചോദിക്കുന്നത് ഡീറ്റെയിൽസ് ഓഫ് ദ കൺട്രി വിസിറ്റഡ് ഇൻ ലാസ്റ്റ് 14 ഡേയ്സ്. അതായത് ലാസ്റ്റ് 14 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഏതെങ്കിലും രാജ്യം വിസിറ്റ് ചെയ്തിട്ടുണ്ടോയെന്നാണ് ചോദിക്കുന്നത്, പുറത്തായിട്ട്. അതായത് നമ്മൾ ഈ ഇപ്പോൾ നിൽക്കുന്ന രാജ്യം അല്ലാതെ വേറെ എന്തെങ്കിലും പുറത്ത് ഏതെങ്കിലും രാജ്യം വിസിറ്റ് ചെയ്തിട്ടുണ്ടോയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ നണ്ണ് കൊടുക്കുക, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഏത് രാജ്യമെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നണ്ണ് കൊടുക്കുക. ഓക്കെ, ഞാൻ നണ്ണ് കൊടുത്തു. പിന്നെ ഹൗ മെനി പാസഞ്ചർ ആർ ട്രാവലിംഗ്, നിങ്ങൾ കൂടെ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പാസഞ്ചറെ ടൈപ്പിംഗ് എണ്ണം കൂട്ടുക. ഇപ്പോൾ നിങ്ങളുടെ ഫാമിലി ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഫാമിലിയും ഭാര്യയും ഒരു കുട്ടി ഉണ്ടെങ്കിൽ 3 പേരാക്കുക, ടൈപ്പ് ആര് കൂട്ട് 3. അപ്പോൾ ബാക്കിയുള്ള അവരുടെ ഡീറ്റെയിൽസ് കൂടി ഫില്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഇവിടെ താഴത്തായിട്ട് വരും. അപ്പോൾ ഞാൻ ഒരാളെ ഒരാൾ കൊടുക്കുക. പിന്നെ വരുന്ന ഈ കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ചെക്ക് ചെയ്ത് കൊടുക്കുക. കാരണം അതായത് എഗ്രി ചെയ്ത ടേംസും കണ്ടീഷൻസും ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. അതൊന്ന് സബ്മിറ്റ് എന്ന് കൊടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് ഫുള്ള് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് സബ്മിറ്റ്, ഫ്ലൈറ്റ് നമ്പർ എല്ലാം തെറ്റായിട്ട് കൊടുത്തോണ്ട് എങ്ങനെ വരുന്നത്, നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്താൽ സബ്മിറ്റ് ക്ലിക്ക് ചെയ്തോടുകൂടി നിങ്ങളെ മെയിലിലേക്ക് ഒരു മെയിൽ വരും. ആ മെയിലിൽ ഇത് ഫോം ഉണ്ടാവും, ആ ഫോം നിങ്ങൾ പ്രിൻ്റ് ഔട്ട് ചെയ്തതിന് ശേഷം നിങ്ങളെ കയ്യിൽ വെക്കുക. ഓക്കെ, അതാണ്. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്നാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത രണ്ടാമത്തെ ലിങ്കിൽ പോവുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ടൈപ്പ് ചെയ്യുക ജാഗ്രത പോർട്ടൽ, ജാഗ്രത പോർട്ടലിൽ കൊടുക്കുക. അപ്പോൾ അടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് പോകും. COVID-19 ജാഗ്രത പോർട്ടലിൻ്റെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകും. ഞാൻ അതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇതിലേക്ക് പോകും. ഇതിലൊന്നെങ്കിൽ നിങ്ങൾ ഇമെയിൽ അഡ്രസ്സ് അല്ലെങ്കിൽ പിന്നെ മൊബൈൽ നമ്പർ മസ്റ്റ് ആയിട്ടും പറയുന്നുണ്ട്. ലോക്കൽ മൊബൈൽ നമ്പർ നിർബന്ധമാണ്, അതായത് ഈ സ്റ്റാർട്ട് നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതാണ്. ഒരു ഇമെയിൽ അഡ്രസ്സോ കൊടുക്കുക, മൊബൈൽ നമ്പറോ ഇമെയിൽ അഡ്രസ്സോ നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ ഒന്നെങ്കിൽ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഞാനിവിടെ ഇമെയിൽ അഡ്രസ്സാണ് കൊടുക്കുന്നത്, കാരണം നമ്മളതൊക്കെ ഇമെയിൽ അഡ്രസ്സൊക്കെ ഉണ്ടാവുക കൂടുതലും. പിന്നെ നാട്ടിലെ നമ്പർ ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ നാട്ടിലെ നമ്പർ നമുക്ക് കുറച്ചുകൂടി OTP വരാൻ ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, അതിനുശേഷം ഇവിടെ ക്യാപ്ച ചോദിക്കും, ആ ക്യാപ്ച കൊടുക്കുക. ഓക്കെ, ക്യാപ്ച കൊടുത്തിട്ട് ഓക്കെ ടൈപ്പ് ചെയ്യുക. ഓക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഇമെയിലേക്ക് ഒരു OTP വരും. OTP ടൈപ്പ് ചെയ്യുക, 3 9. ആ OTP കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫോമിലെ എല്ലാ കാര്യങ്ങളും ഇവിടെ വരും. ഇനി ഇവിടെ നിന്നാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ മൊബൈൽ നമ്പർ ഇൻ ഇന്ത്യ, അത് മസ്റ്റ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങളൊരു മൊബൈൽ നമ്പർ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ നിർബന്ധമായിട്ടും കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുക്കുക. ഓക്കെ, ഞാൻ എക്സാമ്പിൾ മാത്രം കൊടുത്തിട്ടാണ്. പിന്നെ പാസ്പോർട്ട് നമ്പർ കറക്റ്റായിട്ട് നിങ്ങൾ പാസ്പോർട്ട് നമ്പർ കൊടുക്കുക. നമ്പർ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്, നമ്പർ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വരുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
പിന്നെ നെയിം കറക്റ്റ്, പാസ്പോർട്ടിലുള്ള പേരെന്താണോ അത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. പാസ്പോർട്ടിലുള്ള പേര് കറക്റ്റായിട്ട് നോക്കിയിട്ട് ടൈപ്പ് ചെയ്യുക. പിന്നെ നെയിം ഓഫ് ആസ് ഇൻ പാസ്പോർട്ട് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് പാസ്പോർട്ടിലെ നെയിം എന്താ നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏജ്, നമ്മളെ ഏജ് ഏതാന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ ജെൻഡർ, ഫീമെയിൽ ആണോ മെയിൽ ആണോ ട്രാൻസ്ജെൻഡർ ആണോ, അതായത് നമുക്ക് മെയിൽ കൊടുക്കുക. ഞാൻ മെയിൽ ആയതുകൊണ്ട് മെയിൽ കൊടുക്കുന്നു. അഡ്രസ്സ് ഇൻ അബ്രോഡ്, ഇപ്പോൾ നമ്മൾ ഈ രാജ്യത്ത് നമ്മൾ നിൽക്കണം, നമ്മൾ ആ ഏരിയയിലെ അഡ്രസ്സ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഇപ്പോൾ ഞാനിവിടെ അജ്മാലാണ്, കറക്റ്റ് അജ്മാൽ റാഷിദിയ ആ ഒരു ഏരിയ തന്നെ. അഡ്രസ്സ് ഓഫ് നാറ്റീവ്, ഇത് നമ്മൾ ഇന്ത്യയുടെ നമ്മുടെ നാട്ടിലെ അഡ്രസ്സ് കറക്റ്റായിട്ട് ഇവിടെ കൊടുക്കുക. അതെന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക, അത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് റഫായിട്ട് അടിച്ചിട്ടാണ് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ സെലക്ടഡ് ഡിസ്ട്രിക്ട്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ ഏത് ജില്ല എന്ന് വെച്ചാൽ ആ ജില്ല, ഞാൻ കോഴിക്കോട് ജില്ലയാണ്, കോഴിക്കോട് ജില്ല റഫായിട്ട് കൊടുക്കുകയാണ് കറക്റ്റായിട്ട്. പിന്നെ ലോക്കൽ ബോഡി, അതായത് നിങ്ങളുടെ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ഏതാന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഞാൻ ഇവിടെ കൊടിയത്തൂർ പഞ്ചായത്ത് തപ്പാണ്, കൊടിയത്തൂർ ഇതാണ് എൻ്റെ ലോക്കൽ ബോഡി എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ അത് കൊടുക്കുക. നിങ്ങളുടെ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് ആണെങ്കിൽ പഞ്ചായത്ത്, അത് കൊടുക്കുക. പിന്നെ വാർഡ് നമ്പർ, ഞാൻ 10-ാം വാർഡ് ആണ്, 10-ാം വാർഡ് ഇതാണ് വാർഡ്, സോറി വാർഡ് നമ്പർ കൊടുക്കുക. പിന്നെ ലോക്കൽ നെയിം, ലോക്കൽ കോൺടാക്ട് നെയിം, ഇപ്പം നാട്ടിലുള്ള ഒരാളെ ലോക്കലായിട്ടുള്ള ഒരു നെയിം കൊടുക്കുക. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് നെയിം കൊടുക്കുക, അവിടെ എൻ്റെ പേരിന് കൊടുക്കുക. നിങ്ങൾ എന്തെങ്കിലും നാട്ടിലുള്ള ആളെ ഒരാളെ പേര് കൊടുക്കുക. ഓക്കെ, പിന്നെ വരുന്നത് ലാൻഡ് ഫോൺ നമ്പർ, അത് ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. പിന്നെ കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്, കോവിഡ് ടെസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കേണ്ട. അപ്പോൾ ചെയ്യാതെ ഇപ്പോൾ ജാഗ്രത പോർട്ടൽ, നമ്മൾ എയർസുവിധ ഓൾറെഡി ചെയ്തപ്പോൾ നമ്മൾ കോവിഡ് ടെസ്റ്റ് എന്തായാലും 72 hours മുന്നേ ചെയ്യും. അപ്പോൾ യെസ് കൊടുക്കുക. പിന്നെ വരുന്നത് കോവിഡ് റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്, അപ്പോൾ അതില്ല എന്ന് കൊടുക്കുക. കോവിഡ് റിലേറ്റഡ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല. ഹെൽത്ത് റിമാർക്കുകൾ എന്തെങ്കിലും ഉണ്ട്, അപ്പോൾ ജസ്റ്റ് നോ കൊടുത്താൽ മതി അവിടെ. പിന്നെ എക്സെംപ്റ്റഡ് കാറ്റഗറി, എക്സെംപ്റ്റഡ് കാറ്റഗറി എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, അതേഴ്സ് എന്ന് കൊടുക്കുക. പിന്നെ വിസ ടൈപ്പ്, നമ്മളിവിടെ വിസിറ്റ് വിസ ആണെങ്കിൽ വിസിറ്റ് വിസ കൊടുക്കുക, എംപ്ലോയിൻ്റെ വിസ ആണെങ്കിൽ എംപ്ലോയിൻ്റെ വിസ ഏതാ വെച്ചാൽ അത് കൊടുക്കുക. പിന്നെ റിട്ടേൺ റീസൺ, തിരിച്ചു പോകാനുള്ള റീസൺ എന്താണ്, ലോസ് ഓഫ് എംപ്ലോയ്മെൻ്റ്, ജോലി നഷ്ടപ്പെട്ടിട്ട് എക്സ്പയർ വിസിറ്റ് വിസ, വിസിറ്റ് വിസ എക്സ്പയർ ആയതിനു ശേഷം മെഡിക്കൽ റീസൺ, എന്തെങ്കിലും അസുഖമായിട്ട് പോകണം, പിന്നെ ജോയിൻ ദ ഫാമിലി, ഇപ്പോൾ ലീവിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ജോയിൻ ഫാമിലി കൊടുക്കുക. ഒക്കുപേഷൻ എന്താ, പ്രൊഫഷണൽ ഏതാ, സ്കില്ല്, ജസ്റ്റ് അൺസ്കില്ഡ് എന്താന്ന് വെച്ച് നോക്കിയിട്ട് നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ട് പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ അതർ ആണെങ്കിൽ അതർ കൊടുക്കുക. ജസ്റ്റ് അതർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ. അതർ ഒക്കുപേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ഇവിടെ കൊടുക്കുക, എന്തെങ്കിലും ഒന്ന് ഡ്രൈവർ ആണെങ്കിൽ ഡ്രൈവറോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. ഓക്കെ, നിങ്ങൾ എന്താണ് ഒരു ഒക്കുപേഷൻ എന്ന് വെച്ചാൽ അത് കൊടുക്കുക. പിന്നെ എക്സ്പെക്റ്റഡ് ട്രാവൽ ഡേറ്റ്, നിങ്ങൾ എന്നാണ് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഡേറ്റ് നിങ്ങൾ ജാഗ്രത പോർട്ടലിൽ കൊടുക്കണം. അപ്പോൾ ഇന്ന് ട്രാവൽ ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡേറ്റ് കൊടുക്കുക, നാളെയാണെന്നുണ്ടെങ്കിൽ നാളത്തെ ഡേറ്റ് കൊടുക്കുക. ഓക്കെ, സോഴ്സ് ഓഫ് കൺട്രി, നിങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് എന്നുള്ളത് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഞാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആയതുകൊണ്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE ആയതുകൊണ്ട് അത് കൊടുത്തു. പിന്നെ നിങ്ങൾക്ക് ഫാമിലി മെമ്പേഴ്സ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ, വൈഫ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആഡ് മെമ്പർ കൊടുത്തിട്ട് അവരുടെ കാര്യങ്ങളും കൂടി ഇവിടെ ഇതുപോലെ കൊടുക്കുക, എന്നിട്ട് ആഡ് ആക്കുകയിലേക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ മാത്രമാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് എന്ത് ചെയ്യുക, സേവ് ഓൾ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിപ്പോൾ തെറ്റ്, ഞാൻ മൊബൈൽ നമ്പർ എല്ലാം തെറ്റായതുകൊണ്ടാണ് പറയുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ സേവ് ഓൾ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോം നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.